ഹലോ ഗെയിമേഴ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് സെറ്റിംഗ്സുകളാണ് എന്നീ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാലങ്ങളായി ബി ജി എം ആയി കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ പുതിയതായി വരുന്ന പ്ലെയേഴ്സാണ് ഈ വീഡിയോ കണ്ടായിട്ടുള്ളത് സോ ആ സെറ്റിങ്സ് ഏതെല്ലാം നോക്കാം സോ അത്തരത്തിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട ആദ്യ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഹോൾഡ് ടു ഓപ്പൺ മാപ്പ് എന്നതാണ് ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും നിങ്ങൾ എപ്പോഴാണോ കൈയ്യെടുക്കുന്നത് അത് തിരിച്ച് ക്ലോസ് ആവുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ടീംമേറ്റ്സ് എല്ലാം പെട്ടെന്ന് മാപ്പിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ് അടുത്ത സെറ്റിംഗ്സ് നോക്കാം അടുത്തത് അഡ്വാൻസ് കൺട്രോൾസിലുള്ള ഓട്ടോ ഹിറ്റ് മാർക്ക് ലൊക്കേഷൻ എന്ന ഫീച്ചറാണ് നിങ്ങളുടെ ടീംമേറ്റ്സ് ഏതെങ്കിലും ഒരു എനിമിയെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരും ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ് മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കണം ഇത്തരത്തിൽ നിങ്ങളുടെ ടീമായിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിനേക്കല്ലേ ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണുകയും നിങ്ങൾക്ക് ആ ഒരു ബോട്ടിനെ കുമ്പനടിക്കാനും പറ്റും സോ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുക നമുക്ക് അടുത്ത സെറ്റിംഗ്സ് നോക്കാം അഡ്വാൻസ് കൺട്രോൾസിലുള്ള മെയിൻ സ്ക്രീൻ ഓഡിയോ മാർക്കേഴ്സ് ഇത് ക്ലാസിക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ മാപ്പിൽ കാണിക്കുന്ന ഫുട്പ്രിൻറ്റിൻ്റെയും ഫയറിംഗിൻ്റെയും ഐക്കൺസ് നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് മറ്റേക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് തരുന്നതാണ് കാരണം മാപ്പിൽ നോക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇയർഫോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷേ ഇത് എനേബിൾ ചെയ്യുന്നതും കുറച്ചും കൂടെ ബെറ്റർ അടുത്തായി നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അഡ്വാൻസ് കൺട്രോൾസിലെ ഷോ ത്രോബിൾ ട്രജക്ടറി ലൈനാണ് സാധാരണ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുപോലെ ഒരു ലൈൻ കാണിക്കുക പക്ഷേ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ആ ഒരു ലൈൻ വൈറ്റ് നിറത്തിൽ കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രനൈഡ്സ് എല്ലാം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഫീസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടതല്ല മറിച്ച് സ്വിച്ച് ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളെ മാർക്കിംഗ് സ്റ്റൈൽ സാധാരണ നമ്മുടെ മാർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ക്ലാസിക് ആണ് ഈ ക്ലാസിക് മാർക്കിംഗ് സ്റ്റൈലിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മാർക്ക് ചെയ്ത സ്ഥലത്തുള്ള വ്യൂ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക് മാർക്കിംഗ് സ്റ്റൈൽ മാറ്റി മോഡേണിലേക്ക് സ്വിച്ച് ചെയ്യുക മോഡേണിലേക്ക് സ്വിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ മാർക്കിംഗ് മാർക്ക് ചെയ്ത സ്ഥലത്ത് ചെറിയൊരു ഡോട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് കുറച്ച് മോളായിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ അവിടുത്തെ വ്യൂസ് നഷ്ടപ്പെടുന്നില്ല അടുത്തായി നിങ്ങൾ മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് ക്യുക്ക് സ്കോപ്പ് സ്വിച്ച് ആണ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്കോപ്പ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും സ്കോപ്പ് സ്വിച്ച് ചെയ്യാനായിട്ട് ബാഗ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും മാറ്റിടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സോ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കണം ഇത് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക